പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി രാജിവെച്ചു. 2016 മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് രൂപാണി. കെ പി അഭിലാഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഏത് സാഹചര്യത്തിലാണ് വിജയ് രൂപാണിയുടെ രാജി? വിശദാംശങ്ങൾ. നിലവിൽ അദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ച സ്ഥിരീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്നുള്ള രാജിയുടെ കാരണം ഉൾപ്പെടെയുള്ളതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. വിജയ് രൂപാണിയുടെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് ചെറിയ തോതിൽ അതൃപ്തികൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോഴും വലിയ തോതിൽ വിഷയം ചർച്ചയായിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനന്ദിബെൻ പട്ടേലിന് പകരം മുഖ്യമന്ത്രിയെ കണ്ടെത്തുമ്പോൾ ഒരുപക്ഷെ നിതിൻ പട്ടേലായിരിക്കും മുഖ്യമന്ത്രി എന്നായിരുന്നു അന്ന്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വം എന്ന നിലയിൽ തന്നെയായിരുന്നു പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ വിജയ് രൂപാണിയെ മുഖ്യമന്ത്രി ആക്കിയത്. അതിനുശേഷം നിരവധി തവണ വിജയ് രൂപാണി പലതരത്തിലുള്ള വിവാദങ്ങളിൽ ഇടം പിടിച്ചുവെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ അദ്ദേഹം ഊരിപ്പോരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന, ഒരുപക്ഷെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിജയ് രൂപാണിയുടെ രാജി എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നിലവിൽ വിജയ് രൂപാണി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ തോതിലുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അർഹബാദ് അദ്ദേഹം നടത്തിയ പരാമർശത്തിലെല്ലാം ശക്തമായ നിലപാടുകളാണ് സർക്കാർ പല വിഷയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വിജയ് രൂപാണി പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ കടുത്ത നിലപാട് സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ സാധിച്ചു എന്ന തരത്തിൽ അദ്ദേഹം പരാമർശിച്ചു. പശുക്കളെ വധിക്കുന്നത് ഉൾപ്പെടെ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കി എന്നിങ്ങനെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ആളാണ് വിജയ് രൂപാണി എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിൽ ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. വിജയ് രൂപാണിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമാകുമ്പോൾ വിജയ് രൂപാണിയുടെ നേതൃത്വത്തിനെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് സാഹചര്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആ രാഷ്ട്രീയ സാഹചര്യം ആണ് കൂടുതൽ വ്യക്തത കൈവരേണ്ടത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കളുടെയൊക്കെ ചേർന്ന് നിൽക്കുന്ന, നേതാക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് വിജയ് രൂപാണി. അദ്ദേഹമാണ് ഇപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് എന്നതിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും പാർട്ടി ആവശ്യപ്പെട്ടിട്ടായിരിക്കുമോ ഇത്തരത്തിലൊരു രാജി? നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു കേഡർ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. ആ നിലയിൽ തന്നെ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വളരെ അവിചാരിതം എന്ന് തന്നെയാണ് ഇപ്പോഴും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരുപക്ഷെ പകരക്കാരൻ ആരായിരിക്കും, അല്ലെങ്കിൽ എന്തു മാറ്റമാണ് ബി ജെ പി വരുത്താൻ പോകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടത്. നമുക്കറിയാം ബി എസ് യെദ്യൂരപ്പയുമായി ബന്ധപ്പെട്ട് കർണാടകത്തിനുണ്ടായ അഴിച്ചുപണി വളരെ കൃത്യമായി അറിയാമായിരുന്നു. പാർട്ടിക്കുള്ളിൽ എം എൽ എമാർ അടക്കം വളരെ കൃത്യമായി എതിർപ്പുകൾ രേഖപ്പെടുത്തുകയും ആ എതിർപ്പുകളുമായി നേതാക്കൾ പലതവണ ഡൽഹിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം യെദ്യൂരപ്പയുടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് സംസാരിച്ച ശേഷമാണ് അങ്ങനെ ഒരു രാജി ഉണ്ടായത്. എന്നാൽ വിജയ് രൂപാണിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ദേശീയ നേതൃത്വം അടുത്ത കാലത്തൊന്നും തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയോ അത്തരം സൂചനകൾ നൽകുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി രാജിവെച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. 2016 മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് രൂപാണി. കെ പി അഭിലാഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തിന്റെ രാജി ഏത് രീതിയിലാണ്, എന്ത് കാരണത്താലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്കറിയാം.